ചേച്ചി, നീ എനിക്ക് സ്ഥിരമായിട്ട് ആ കാശ് തരുവാണെങ്കിലേ നിന്റെ ഡ്രസ് ഞാൻ തന്നെ എന്നും അയൺ ചെയ്തു തരാം. ആഹാ, നീ കൊള്ളാലോ. ഓണത്തിനിടയ്ക്ക് പുട്ട് കച്ചവടം ചെയ്തെങ്കിൽ നീ കാശുണ്ടായിക്കോളൂ. ചുമ്മയൊന്നുമല്ലല്ലോ, അയൺ ചെയ്ത് തന്നിട്ടില്ലേ, വെറുതെ നോക്കിയിരുന്നെങ്കിൽ ഞാൻ കാശ് മേടിച്ചില്ലല്ലോ. എടി, ഞാൻ ഇന്നൊരു ദിവസം കാശ് തന്നു എന്ന് പറഞ്ഞ് എല്ലാ ദിവസവും തരുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പിന്നെ അങ്ങനെ ആണെങ്കിൽ എനിക്ക് സ്വന്തമായിട്ട് അങ്ങ് തേച്ചാ പോരെ, ആ കാശ് എന്റെ കീശയിലിരിക്കൂലേ. നിനക്കങ്ങ് തേച്ചാൽ മതി, എന്നെ കൊണ്ട് തേപ്പിച്ചിട്ട് ന്യായം പറയുന്നത് കൊള്ളാലത്. എടി, ഇന്ന് എനിക്ക് സമയം ഇല്ലാത്തോണ്ടാണ് ഞാൻ നിന്നെ കൊണ്ട് തേപ്പിച്ചത്. ഇന്നലെ നോട്ട്സ് ഒക്കെ എഴുതിയതൊക്കെ നീ കണ്ടില്ലേ, ഇഷ്ടപോലെ നോട്ട്സ് ഉണ്ടായിരുന്നു. ഓരോന്നിനും ഓരോ ഉടായ്പ ന്യായം. ഉടായ്പ ഒന്നും അല്ല, ഫ്രണ്ടിന്റെ വീട്ടിലും പോണമായിരുന്നു, അതൊക്കെ കൊണ്ട്. മക്കളെ, നിങ്ങൾ ഇവിടെ ഇരിക്കണോ? അമ്മ എന്ത് ചെയ്യുന്നു? അമ്മയാ? അമ്മ നല്ല ഉറക്കത്തില്. ഉറക്കത്തില്ല, ഇപ്പോഴും നോർമൽ ആയിട്ടില്ല. അവളുടെ പേടിയൊന്നും മാറിയില്ലേ? എവിടെ, ഗ്യാസിന്റെ മണം അടിക്കുന്നു, ഇസ്തിരി ഇടുമ്പോ ഷോക്ക് അടിക്കും, കിണറ്റിലെ വെള്ളം കോരാൻ പേടി, അങ്ങനെ പല പ്രശ്നങ്ങളായിട്ട് ഇരിക്കുകയാണ്. എനിക്കറിയില്ല എന്താ ചെയ്യ. പെട്ടെന്നുള്ള ഒരു ഷോക്കാണ്. ഞാനൊരു കാര്യം ചെയ്യാം, ഒന്ന് ഡോക്ടറെ ഒന്ന് കാണിക്കാം. അച്ഛാ, അമ്മക്ക് എന്തുവാ പറ്റിയേ? ഇന്ന് നേരെ വേണം അമ്മ ഞങ്ങളുടെ മിണ്ടിയിട്ട് പോലും ഇല്ല. എന്തോ എനിക്കൊന്നും അറിഞ്ഞൂടാ മോളെ, എന്തായാലും ഞാനൊന്ന് ഡോക്ടറെ വിളിക്കട്ടെ. പാവല്ലേ അച്ഛൻ, നീ ഈ കാര്യം പറഞ്ഞ അച്ഛൻ ഭയങ്കര ടെൻഷനായി. അല്ല, നീ നേരത്തെ പറഞ്ഞില്ലേ നീ ഫ്രണ്ടിന്റെ വീട്ടിലെന്തോ പോണെന്ന്? അതങ്ങോട്ട് പോണേ. എല്ലാ കാര്യവും നിന്റെ അടുത്ത് പറയണമെന്ന് നിർബന്ധമൊന്നും ഇല്ലല്ലോ പിങ്കി. ആ നിർബന്ധമുണ്ട്, എനിക്ക് നിന്റെ കാര്യത്തിൽ ടെൻഷൻ ഉണ്ട്. നീ ഏതെങ്കിലും കുഴിയിൽ ചെന്ന് ചാടിയാലോ. നീ എന്റെ കാര്യത്തിന് ഓവറായിട്ട് അങ്ങനെ ടെൻഷൻ അടിക്കണ്ട, ഞാൻ ഒരു കുഴിയിലും ചെന്ന് ചാടില്ല. അങ്ങനെ ആയ നിനക്കുള്ള മക്കളെ, പിന്നെ ഞാൻ ഡോക്ടറെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് പെട്ടെന്നുള്ള ആ ഷോക്കിലുള്ള ഒരു ഇതാണ്, മാനസിക പ്രശ്നമാണ്, അതൊരു കൗൺസിലിംഗ് കൊണ്ട് മാറാന്നുള്ളതേ ഉള്ളൂ. അപൂർവം ചിലർക്ക് ഈ കുട്ടികൾക്കാണെങ്കിലും പ്രായമുള്ളവർക്കാണെങ്കിലും ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. ചിലരത് സ്വയം നിയന്ത്രിച്ച് അങ്ങ് ബിഹേവ് ചെയ്തങ്ങ് പോകും. അല്ലാത്ത ചിലർക്കൊരു കൗൺസിലിംഗ് കൊടുക്കും, അത്രേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല. എന്നാലൊരു സ്വപ്നം വരുത്തി വെച്ച് വേണേ. മോളെ, അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലെന്ന്, ഒരു കൗൺസിലിംഗ് കൊണ്ട് മാറുന്നേ ഉള്ളൂ, അത് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല. പിന്നെ അവള് കുറച്ച് കൂടുതലായിട്ട് പേടിച്ചു, ഏതാണ് പറ്റുന്നത്. നിങ്ങൾ ഇവിടെ ഇരിക്കെ, ഞാൻ എന്താ പറഞ്ഞു, ഞാനൊരു ഓട്ടോ പിടിച്ചിട്ട് വരാം. അമ്മക്ക് സ്കൂട്ടർ കയറാൻ പേടിയെന്ന്. അച്ഛൻ ഇനി അവിടെ വരെ പോണ്ട, മരിയ ബേക്കറിന്റെ അങ്കിളില്ലേ, പുള്ളി വിളിച്ച് പറ ഓട്ടോ ഇങ്ങോട്ട് വിടാം. അച്ഛൻ വിളിച്ചു, അവിടെ ഒറ്റ ഓട്ടോറിക്ഷ അല്ല, എല്ലാ ഓട്ടം പോയിരിക്കുന്നു. ഞാൻ എന്താ ഇങ്ങോട്ട് റോഡിൽ ഇറങ്ങിയ കാലിയായിട്ട് ഓട്ടോറിക്ഷ വരുമല്ലോ, ഉടനെ വിളിച്ചിട്ടാണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ അമ്മ എടുത്തിട്ട് പോ, അവളെ ഒന്ന് റെഡിയാക്കാം. എനിക്കൊന്ന് കൗൺസിലിംഗ് ചെയ്താൽ കൊള്ളാന്നുണ്ടടി. ഞാനേ മെന്റലി ഒട്ടും സ്ട്രോങ് അല്ല, ഫിസിക്കലി ഞാൻ സ്ട്രോങ് ആണ്, പക്ഷെ മെന്റലി ഞാൻ ഭയങ്കര വീക്കാണ്. ആ ശരിയാണ് ചേച്ചി, നിനക്ക് ഈ പറച്ചിന് മാത്രമേ ഉള്ളൂ, ഉള്ളിലൊന്നുമില്ല, നീ ഭയങ്കര വീക്കാണ്. സത്യം, അതിനങ്ങനെ കൗൺസിലിംഗ് എന്ന് പോണ്ട്, നീ ഞാൻ പറയുന്ന പോലെ കേട്ടത്. എന്ത്? ഞാൻ പറഞ്ഞുതരാം കാര്യം. എന്തോ കാണുന്നില്ലല്ലോ ഡി അവരെ. എനി വരൂടി, എനിക്ക് ആനിക്കുമ്പോ ഒരു ടെൻഷൻ. വരും, ഞാൻ നേരത്തെ വിളിച്ചപ്പോ കിട്ടിയില്ല അവരെ. ഒന്നുകൂടി വിളിച്ചു നോക്കിയാലോ. മക്കളെ, അമ്മ എങ്ങനെയുണ്ട്? അമ്മ ഇപ്പൊ ഉഷാറായില്ലേ? ഓക്കേ ആയില്ല അമ്മ, പിന്നെ സ്മാർട്ട് ആയില്ലേ? അതെ മോളെ, എന്റെ ഫ്രണ്ട് ആയിട്ട് പറയല്ല, നല്ല മുടുക്കനാണ് ആ ഡോക്ടർ. ഒന്ന് സംസാരിച്ചതേ ഉള്ളൂ, ഊളായ കണ്ടില്ലേ. പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ? ഡോക്ടറോട് സംസാരിച്ചു കഴിഞ്ഞപ്പോ ഓക്കെ ആണ്, ഫ്രീ ആയി. അതാ പറയണേ, ഏത് രോഗത്തിനും മരുന്നുണ്ട്, അത്രേ ഉള്ളൂ. പറച്ചിൽ കേട്ടതൊന്നും എനിക്കൊന്നും വലിയ മാറാ രോഗമായിരുന്നു, എനിക്കൊരു പേടിയുണ്ടായി എന്നുള്ളത് സത്യമാണ്. ഡോക്ടറോട് ചെന്നപ്പോ ഡോക്ടറിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു, അതിനുള്ള ഉത്തരം പറഞ്ഞു, എന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയപ്പോ എന്നോട് കുറെ നേരം സംസാരിച്ച് ഒന്ന് ആശ്വസിപ്പിച്ചു. ഇതാ പറയണേ, എന്റെ പൊന്നുമണി, ഇനിയെങ്കിലും ഈ സ്വപ്നം കണ്ട് പേടിക്കുക, ഇങ്ങനെയൊന്നും ഉണ്ടാവരുത്. സ്വപ്നത്തിൽ കാണുന്ന ഒരു കാര്യവും ഭരിക്കൂല, അറിയാമോ? ഒരു കാര്യം ചെയ്യ, നീ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു ചായ ഇട്ടിട്ട് വാ, നിന്റെ കൈ കൊണ്ട് ഒരു ചായ കുടിച്ചാ ഓക്കെ. ചെല്ലുമണി, ചെല്ലു. നീ പോയി. അച്ഛാ, എന്തോ കൈ ഇരിക്കുന്നത്? ഇത് ഒരു ലോട്ടറി. ലോട്ടറി? വിഷു ബമ്പർ. അതെ, ഞാൻ ഒരു സ്വപ്നം കണ്ടു, എനിക്ക് ലോട്ടറി അടിക്കുന്നുണ്ട്. ഇത്തവണത്തെ വിഷു ബമ്പർ എനിക്കാണെന്ന് ഞാൻ കണ്ടു.
അപ്പൊ പിന്നെ അത് അങ്ങ് എടുത്തു. അല്ല തന്നെയല്ല, മോൾക്ക് സ്കൂട്ടർ, ഇഷ്ടം പോലെ ആഹാരം. നിനക്ക് എന്താഗ്രഹം ഉണ്ട്? പിന്നെ നമ്മള് നല്ല അടിപൊളിയായിട്ട് നേരത്തെ പറഞ്ഞല്ലോ, ആരോ പറയുന്നത് ഈ സ്വപ്നം ഒന്നും ഫലിക്കത്തില്ല, അത് നടക്കത്തില്ല എന്നൊക്കെ. അല്ല, ചില സ്വപ്നങ്ങള് നല്ല സ്വപ്നങ്ങളൊക്കെ ചിലപ്പോ ഇതിനെയാണോ പൊട്ടിന് ലോട്ടറി അടിക്കാന്നുള്ള പറയണത്? ശരിയായിരിക്കും, അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ലോട്ടറി അടിച്ചാലേ നമുക്ക് എല്ലാ പ്രശ്നവും തീരുമല്ലോ. എന്നെ ഇത്രയും ഉപദേശിച്ച് എന്നെ ഇതൊക്കെ പറഞ്ഞു നിന്നിട്ട് അവസാനം ചേട്ടൻ എങ്ങനെ കാണിച്ചല്ല? ചുമ്മാ.